അസ്സലാമു അലൈക്കും, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പിന്നെ മീൻ വറുത്തതിൻ്റെ ടേസ്റ്റിൽ നമ്മൾ ഒരു വായക്ക വറുത്തതാണ് റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇതുപോലത്തെ പച്ച നല്ല മൂത്ത വായക്ക, നേന്ത്ര വായക്കയാണ് ഇനി നമ്മൾ എടുക്കുന്നത്. പിന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല തോലൊക്കെ ഒന്ന് ചീന്തി എടുക്കുക. ഇത് ഒന്നും കൂടെ തോൽ ചീന്താനുണ്ട്. ഇതിൻ്റെ മേലെ തോല് പൊളിച്ച് കളയൊന്നും വേണ്ട, മേലെ നിന്ന് ചീന്തിയെടുത്താൽ മതി. ഒന്ന് കിട്ടുന്നില്ലൊന്ന് ചെത്തിയെത്തി തോല് മാത്രം എടുത്താൽ മതി. ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെരിച്ചാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും കനത്തിൽ ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് ഇട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കറകളൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വെക്കുന്നത്. വായക്കേൻ്റെ കറ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനത് മുഴുവനായിട്ട് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നല്ല ഒന്ന് കഴുകി ഊറ്റിയെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നല്ല കഞ്ഞിവെള്ളത്തിലിട്ട് നല്ല കഴുകിയിട്ട് വെള്ളം ഊറ്റിയിട്ട് നമ്മൾ നല്ല പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് കഴുകി വാരിയെടുത്താണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പിന്നെ ഈ കട്ട് ചെയ്ത വായക്ക ഒന്ന് ആവി കയറ്റിയിട്ടൊന്ന് 3/4 വേവാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ആവിക്കാണ് വേവിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ വേണ്ടി ഒരു ഇഡ്ലി ചെമ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഈ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഈ തട്ടിലേക്ക് നമുക്ക് ഈ വായക്ക ഒക്കെ ഓരോന്നായിട്ട് ഈ തട്ടിലൊക്കെ 2 തട്ടിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടിത് ആവി കയറ്റിയിട്ട് ഒരു 3/4 വേവാകുമ്പോൾ നമുക്ക് എടുത്ത് പുറത്തേക്ക് എടുക്കാം. എന്തും ഉടയരുത്. അപ്പോൾ ഞാൻ ഈ 2 തട്ടിലുമായിട്ട് ഈ മുഴുവനും വായക്ക ഞാൻ ഈ തട്ടിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിപ്പോൾ നമ്മൾ എല്ലാം വെച്ച് കൊടുത്തിട്ടോ. ഞാൻ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3/4 വേവായതിന് ശേഷം പിന്നെ തുറന്ന് നോക്കും. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതോ പിന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് മേലൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ അടിയിലേക്കൊക്കെ വേവാത്ത അങ്ങനെയൊക്കെ ഇതൊക്കെ എടുക്കേണ്ടി ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അതിപ്പോൾ മുഴുവനായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എടുത്ത് ഞാൻ മാറ്റിയാണ്, വേറെ പാത്രത്തിലേക്ക് മാറ്റിയാണ്. അപ്പോൾ ഞാനിത് എടുത്ത് മാറ്റട്ടെ. അപ്പോൾ ഇനി നമ്മൾ വേവിച്ചിട്ട് വെന്ത് വടയണ്ട. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ എടുത്ത് മാറ്റി ഇതൊന്ന് ചൂടാറി തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അനുവദിക്കാം. അത് അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ മസാല റെഡിയാക്കാൻ എന്താ, ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ മല്ലി, പിരിയൻമുളകും മറ്റേ ചുവന്ന വറ്റൻമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുരുമുളക്, ഒരു പച്ചമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാം പിന്നെ മുഴുവനായിട്ട് എടുത്തതാണ്, ഒന്നും പൗഡറല്ല എടുത്തിട്ടുള്ളത്. മല്ലിയൊക്കെ മുഴുവനായിട്ട് എടുത്താണ്, ഒന്നും പൗഡർ എടുത്തിട്ടില്ല. അപ്പം മിക്സിൻ്റെ ഈ ചെറിയ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് നല്ല പേസ്റ്റാക്കിയിട്ടൊന്ന് പൊടിച്ച് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കും. നമ്മൾ വാക്കയിൽ കുറച്ച് ഉപ്പിട്ടതാണ്. അപ്പോൾ ഇതിലേക്ക് അതിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ടാൽ മതി. ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിനാഗിരി ഞാനപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ നീര് ആക്കിയാലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. മരപ്പൊന്ന് മാറ്റി എടുക്കട്ടെ ബൗളിലേക്ക്. മീൻ വറുത്ത രുചിയിൽ മീൻ ഈ വായക്ക വറുത്തത് നമുക്ക് ശബരിമലയിലൊക്കെ നോമ്പ് പോകാൻ വേണ്ടി നോമ്പെടുത്ത ആളുകൾക്കൊക്കെ ഒന്ന് മീൻ കൂട്ടാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ വറുത്താൽ മീനിൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് ചോറിലേക്ക് ഇതുപോലെ കഴിക്കാം. അപ്പോൾ ഞാനിത് ബൗളിലേക്ക് മാറ്റിയിട്ട് ഞാൻ കുറച്ച് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അരിപ്പൊടിയോ മൈദപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവർ പൊടിയോ, അങ്ങനെ എന്ത് പൗഡറാണ് നമ്മളെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയും ആ പിന്നെ മൈദപ്പൊടി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിൽ ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കുക. ഈ സമയത്ത് ഉപ്പ് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ പുളിക്ക് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചത്. പിന്നെ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതിൻ്റെ ജ്യൂസ് ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല. അപ്പം ഇത് ഇതുപോലെ ഓരോരോ വായക്ക എടുത്തിട്ട് ഇങ്ങനെ മസാലയിൽ കുഴച്ചിട്ട് പിന്നെ എടുത്ത് വെക്കുക.
ഉപ്പും പിന്നെ എരിവും പുളിയൊക്കെ ഈ സമയത്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഇതിലിട്ട് ഇപ്പോൾ പാകത്തിനാക്കി കൊടുത്തിട്ട് വേണം നമ്മളത് ഇങ്ങനെ കുഴച്ച് വെളുക്കാനായിട്ട്. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഇങ്ങനെ ഈ മസാലയൊക്കെ പുരട്ടിയിട്ട് വെക്കട്ടെ. എന്നിട്ട് നമ്മളിതൊരു ഒരു അരമണിക്കൂറൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മളത് വറുത്ത് കോരിയാൽ മതി. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത വെളിച്ചെണ്ണയിലേക്ക്. എന്നിട്ട് നമുക്ക് നമ്മൾ പിന്നെ മസാലയിൽ കുഴച്ച് വെച്ച വാഴക്കണ്ട ഇത് ഓരോന്നായിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ അടുത്ത് നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിൽ വറുത്ത് കോരിയാലും മതി, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിങ്ങനെ പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം നമുക്കിത് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം മുരിച്ചെടുക്കാം. ഇത് പിന്നെ ഒരു ഭാഗം പിന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് ചോറിലേക്ക് കഴിക്കാൻ. നല്ല നമ്മൾ മീൻ വറുത്തത് കഴിക്കണം അതേ ടേസ്റ്റ് തന്നെയാണ് നമുക്കിത് കഴിച്ചപ്പോൾ കിട്ടിയത്. നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് മീനൊക്കെ കൂട്ടാത്ത ആൾക്കാർക്കൊക്കെ ഇതുപോലെ റെഡി ആക്കിയാൽ നല്ല ടേസ്റ്റായിട്ട് ചോറിലേക്കൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ മീനില്ല, മീൻ വറുത്തതാണ് നമ്മളിവിടെ റെഡിയാക്കിയത്. അപ്പോൾ ഞാനൊരു ഭാഗം മുഴുവനായിട്ട് പിന്നെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇനി മറ്റേ ഭാഗം കൂടി നല്ലൊന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്തിട്ട് പിന്നെ മാറ്റാം. അപ്പോൾ ഞാനെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനില്ല, മീൻ വറുത്തത് ഇവിടെ റെഡിയായിട്ടുണ്ട്. മീനില്ല, പിന്നെ വാഴക്ക വറുത്തതാണ്. മീനിൻ്റെ ടേസ്റ്റ്, മീൻ വറുത്തതിൻ്റെ അതേ ടേസ്റ്റിൽ വാഴക്ക വറുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതുപോലെ എല്ലാവരും റെഡിയാക്കി നോക്കുക, അഭിപ്രായമൊക്കെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനൊന്ന് മറക്കരുത്. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും ഫാമിലികൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓളുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പുതിയ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് ഇനിയും വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമലൈക്കും. ഇൻഷാ അള്ളാ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.